പറ എത്ര പേരുണ്ട്, എന്ത് കാരണം എന്ന് മേഡത്തിനറിയാവോ, എന്ത് കാരണം എന്ന് മേഡത്തിനറിയാവോ? ഞങ്ങൾ ജോലി ചെയ്യാൻ രാവിലെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നവര്, ഞങ്ങൾക്ക് വീട്ടില് ഇത് തന്നെയായിരുന്നോ മേഡത്തിന്? ഇത് തന്നെയാണോ പണി? അല്ല മേഡത്തിന് ഇത് അതായിരിക്കും, മേഡത്തിന് പെൻഷനുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല, വീട്ടിൽ ആ ബാധ്യത ഇല്ലായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയാ, ഞങ്ങൾക്ക് ജോലി വേണമെന്നേ. ഇനി ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും പോയത് ചേച്ചി, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നെ. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ജോലി തരുമോ ചേച്ചി? അത് പറ ഒരു ജോലി സ്ഥാപനം തുടങ്ങി ഒരാൾക്ക് ഒരു ജോലി കൊടുത്തിട്ട് ഇത് പറയാ ചേച്ചി, അതിനൊരു അന്തസ്സുണ്ടല്ലോ. ആരുടെ ആളും അല്ല, ജോലി ചെയ്യുന്നവര് ആരുടെ ആളാ ചേച്ചി? അല്ലെ എന്തിനാ 10-15 വർഷമായിട്ട് നിങ്ങളെന്തിനാ മല്ലു പിടിക്കുന്നത്? അതെ എനിക്കറിയത്തില്ലാതെ നിങ്ങൾ മുത്തൂറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവര് എന്തിനാ മല്ലു പിടിക്കുന്നത്? എന്തിനാ ചേച്ചി മല്ലു പിടിക്കുന്നത്? ചേച്ചി എനിക്ക് അതിനൊരു കേസ് മറുപടി പറഞ്ഞതാ, എന്തിനാ മല്ലു പിടിക്കുന്നേ? ചേച്ചി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ബ്രാഞ്ചിൽ നിന്ന് ഒരാൾ പരാതിയുമായിട്ട്, ആരുടെ ഏജന്റ് അല്ലേ? ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്റ്റാഫല്ലേ? അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശമ്പളം തരുന്നതൊക്കെ മുത്തൂറ്റല്ലേ? ഞങ്ങൾക്ക് മുത്തൂറ്റ് പറയുന്നു കേട്ടാ പോരെ. ഇത് ഇന്ന് ഇന്നലെ വിളിച്ചു പറഞ്ഞു തുടങ്ങിയതാണോ? നമുക്ക് ആവശ്യമില്ല, നമ്മൾ ജോലി വേറെ കളയണമെന്നേ. എന്ത് തോന്നിയ ദിവസമല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി സാലറി നമുക്ക് തരുന്നുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ നമ്മൾ വേറെ ജോലി അന്വേഷിക്കണം? എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നില്ല? വീഡിയോ പിടിക്കുന്ന ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി വേണ്ടേ? ചേച്ചി, ചേച്ചിമാരെ ഞങ്ങളൊന്ന് പഞ്ച് ചെയ്യാൻ കയറിക്കോട്ടെ. ആ ഞങ്ങളൊന്ന് പഞ്ച് ചെയ്യാൻ കയറിക്കോട്ടെ എന്ന്. എന്തുകൊണ്ടാ? ഏ വൈകുന്നേരം വരെ ഇരിക്കേണ്ട വരികയല്ല, ഇരുമിനായിട്ട് പൊക്കോളും. എന്തോ ഞങ്ങൾക്ക് വേണ്ടി അല്ലെന്നേ, ഞങ്ങൾ ആരും സമരത്തിലല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല നിങ്ങൾക്ക് എന്താ നേട്ടം അതുകൊണ്ട്? മുത്തൂര് പൊടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം കിട്ടണേ? ഏ ബാധ്യത ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വേണം ഇവിടെ വന്നിരിക്കുന്നേ? സംസാരിക്കേണ്ട ബാധ്യത ഇല്ലാത്തവര് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? സമരം കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇതുപോലുള്ള സമരം കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതിനു മുന്നേ വന്നിരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് എന്തിനായിരിക്കണെന്നെങ്കിലും എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കണം.